നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നിൽ മലബാർ ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, മാമീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ ടിക്കയാണ്. ചിക്കൻ ടിക്കയുടെ മസാല നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത 1 കിലോ ചിക്കൻ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: 1 കിലോ ചിക്കൻ, 5 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, ക്യാപ്സിക്കം, ചെറിയ ജീരകപ്പൊടി, സവാള ക്യൂബ്സായി അരിഞ്ഞത് കണ്ടില്ലേ, ക്യാരറ്റ്, ഇതെല്ലാമാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ നമുക്ക് മസാല കൂട്ടാം. ടിക്കയിലേക്കുള്ള മസാല പൊടി, പൊടികളെല്ലാം ചേർത്തു ചിക്കൻ മസാലയിലേക്കിടാം. ഇതിൻ്റെ കൂടെയാണ് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ഇത് ചേർക്കുന്നത്. മസാല ഇതിൽ നല്ലോണം കുഴച്ച് യോജിപ്പിക്കുക. ഉപ്പുണ്ടോ നോക്കണം കേട്ടോ, ഞാനൊന്ന് ഉപ്പുണ്ടോ നോക്കി, നിങ്ങൾ ഉപ്പുണ്ടോ നോക്കുക കേട്ടോ. ഇത് മസാല തേച്ച് 30 മിനിറ്റ് വെക്കണം. അതിൻ്റെ ശേഷമേ നമുക്കിത് പ്രിപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ചിക്കൻ ടിക്ക പൊരിക്കാം. ഇത് ശരിക്കും ഈ ഗ്രില്ലിലല്ല ഉണ്ടാക്കുന്നത്, അത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിതിലാണ് ഉണ്ടാക്കുന്നത്. ഓരോ പീസ് എടുത്ത് ഇങ്ങനെ ഗ്രില്ലിൽ വെച്ചിട്ട് ഞാനിത് മുഴുവനും ഈ ഗ്രില്ലിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് കനലിൻ്റെ മുകളിൽ വെച്ചിങ്ങാണ്ട് ഇത് തൊട്ടെടുക്കുകയാണ് ചെയ്യാൻ. ഞാനിവിടെ 4 കല്ല് വെച്ച് ചിരട്ട കത്തിച്ചാണ് കനലുണ്ടാക്കിയത്. ഇനി ഈ ഗ്രില്ല് ഇത് ഇങ്ങനെ വെച്ചിട്ടാണിത് ചുട്ടെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, ഈസിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക.